ചാനലിലേക്ക് സ്വാഗതം പ്ലസ് വൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ വീഡിയോസ് ഹെൽപ്പ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കമൻ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കാരണം എനിക്ക് ഫീഡ്ബാക്ക് അറിയാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് എല്ലാവർക്കും കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കമൻസിലൂടെ മെയിലിലൂടെ ഒക്കെ എന്നെ അറിയിക്കുക അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇന്നത്തെ ലെസനിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറി എന്നുള്ള ലെസൺ ഈ ലെസൺ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്നുള്ള യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ഇതെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം സക്സസ്സിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട പേര് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പേരാണ് ഒരു വീൽചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും മഹത്തായിട്ടുള്ള തിയറികൾ കൊണ്ടുവന്നത് നോക്കൂ ഇതാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഒരു വീൽ ഇരിക്കുന്ന ഇരിക്കുന്നൊരു മനുഷ്യനാണ് കണ്ടില്ലേ ആ വീൽ ചെയറിലിരുന്നു കൊണ്ടാണ് നമ്മളെപ്പോലും ഞെട്ടിച്ച് നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം റിസേർച്ചിലൂടെ കണ്ടുപിടിച്ച് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം ഏറ്റവും രസകരമായിട്ടൊരു കാര്യം അദ്ദേഹം ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് വായിക്കാൻ തീരെ മോശമായിരുന്നു അപ്പം വായിക്കാൻ പഠിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടതിനെ തുടർന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ അദ്ദേഹത്തെ കളിയാക്കി ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്നാ കളിയാക്കിയവർ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെയാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കളിയാക്കിയവരൊക്കെ എങ്ങും എത്തിപ്പോ എത്തിക്കാണില്ല പക്ഷേ അദ്ദേഹം ആ കളിയാക്കളുകളെയൊക്കെ മാറികടന്നിട്ടാണ് ഒരു വീൽചെയറിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് ഇത്രയും മഹത്തായ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ശരിക്കും കളിയാക്കലുകളിൽ തളർന്നു പോവുകയല്ല വേണ്ടതെന്നൊരു ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് തരുന്നത് ചെറിയ കാര്യങ്ങളിൽ തകർന്നു പോകുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം ഏകദേശം പതിനേഴ് വയസ്സൊക്കെയുള്ള ആ സമയത്താണ് അദ്ദേഹം ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ആ സമയത്താണ് അദ്ദേഹത്തിന് നാഡി റിലേറ്റഡ് ആയിട്ടുള്ള രോഗം വന്ന് അദ്ദേഹം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് മാറുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം വീൽ ചെയറിലായിരുന്നു ആ വീൽ ചെയറിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വർക്ക് അടക്കമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ശാസ്ത്രലോകത്തിന് സമ്മാനിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങളെ പറ്റിയിട്ടുള്ള തിയറീസ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗൃത്തത്തെ പറ്റിയിട്ടുള്ള ഗവേഷണമാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവേഷണം എന്താണ് ഈ തമോഗൃത്തം എന്ന് വെച്ചാൽ തമോഗൃത്തം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗൃത്തം പ്ലാനറ്റ്സുകളുടെ അവസാനം ശരിക്കും നക്ഷത്രങ്ങളുടെ അവസാനം ശരിക്കും ഈ തമോഗർത്തത്തിലാണെന്നാണ് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണമുള്ള ഭാഗമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് ഈ തമോഗൃത്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ അത് എന്താണ് പവർ തീർന്ന നക്ഷത്രങ്ങളെ ഇങ്ങനെ വലിച്ചെടുക്കുമെന്നാണ് പറയുന്നത് നക്ഷത്രങ്ങൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റായി പോകും എന്നാണ് പറയുന്നത് ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ ഫിസിക്സ് നിന്നിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് തമോകൃത്വം എന്താണെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അറിവ് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലെസണിലേക്ക് കടക്കാം ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറി ഡോക്ടർ കെലാം എക്സോട്ട്സ് എവറിബഡി ടു ബി യൂണീക്ക് ഇൻ ഹിസ് ഓർ ഹെറോൺ വേ അപ്പം ഡോക്ടർ കെലാമിൻ്റെ ആ ഒരു ലെസനിലൂടെ നമ്മളോട് പറഞ്ഞു തന്നെ എന്താണ് നമ്മളൊക്കെ യൂണീക്ക് ആവണം വ്യത്യസ്തരാവണം അല്ലേ നമ്മളുടേതായ രീതിയിൽ നമ്മൾ വ്യത്യസ്തരാകണമെന്ന് പറയുന്നു ദർ ആർ മെനി പീപ്പിൾ ഹു ഹാവ് പ്രൂവ് ദർ യുണീക്നെസ് ഈവൻ വൈൽ ഫൈറ്റിംഗ് അഡ്വെർസിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഒരുപാട് ആൾക്കാരുണ്ട് ജീവിതത്തിലെ അഡ്വേഴ്സിറ്റീസ് ദുരിതങ്ങളോടും അതുപോലെ പല കാര്യങ്ങളോടും പൊരുതി ലിമിറ്റേഷൻസിനോടും ഒക്കെ പൊരുതി ജീവിതത്തിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ്സ് ഹോക്കിംഗ്സ് പ്രൊഫൈൽ റിവീൽ ഹൗ ഹീ ഹാസ് ഓവർകം ഹെസ് ഡിസബിളിറ്റീസ് ടു ബിക്കം ദ സൂപ്പർ നോവ ഓഫ് ഫിസിക്സ് സൊ ഫിസിക്സിൻ്റെ ആ ഒരു ഫിസിക്സിനെ പറ്റിയിട്ട് ഇത്രയും ഡീപ്പായിട്ടുള്ള ആ ഒരു ഗവേഷണം അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ രാജാവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പം അദ്ദേഹത്തെ അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ഡിസബിലിറ്റീസിൽ നിന്നും ഡിസബിലിറ്റീസിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഈ ഒരു പ്രൊഫൈൽ അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചു അല്ലെങ്കിൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലെസണിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് ഈയൊരു പെർട്ടിക്കുലർ വർക്ക് എഴുതിയത് കിറ്റി ഗേൽ ഫെർഗൂസൺ ആണ് ഷീ ഈസ് എ സയൻസ് റൈറ്റർ ലെക്ചറർ ആൻഡ് എ ഫോമർ പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ഒരു വേഴ്സിറ്റൽ ജീനിയസാണ് അല്ലേ പല മേഖലകളിൽ പ്രകൃ ഒരു വ്യക്തിയാണ് റൈറ്റർ ആണ് ലെക്ചറാണ് അതുപോലെ മ്യൂസീഷ്യനുമാണ് ഷീ ഹാസ് ഓദ് ന്യൂമറസ് സയൻസ് ബുക്സ് ഇൻക്ലൂഡിങ് ബുക്സ് ഓൺ ബയോഗ്രഫിക്കൽ ഫാക്ട്സ് ഒരുപാട് ബുക്ക്സ് എഴുതിയിട്ടുണ്ട് ന്യൂമറസ് സയൻസ് ബുക്ക്സ് ആണ് ഏറ്റവും കൂടുതൽ അതിനോടൊപ്പം തന്നെ ബയോഗ്രഫിക്കൽ ബുക്സും അവർ എഴുതിയിട്ടുണ്ട് അതായത് എന്താണ് ഒരാളുടെ ഓരോരുത്തരുടെ ജീവിതകഥ അതും അവരെ എഴുതിയിട്ടുണ്ട് ജീവചരിത്രം ഫെഗൂസൺസ് വേർക്സ് ആർ റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽ ആൻഡ് ആക്കുറസി ഷീ ഈസ് നോൺ ഫോർ ഹർ എബിലിറ്റി ടു എക്സ്പ്ലെയിൻ വെരി കോംപ്ലിക്കേറ്റഡ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ് സോ അവരുടെ വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ടും വളരെ ആയിട്ടും കൃത്യമായിട്ടും അവരെ എഴുതാറുണ്ട് അതുപോലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവരുടെ അവരുടെ എബിലിറ്റി കാര്യങ്ങൾ എന്താണ് വിവരിച്ച് പറയാനുള്ള അവരുടെ എബിലിറ്റി നെറേറ്റ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി ഈവൻ സയൻറ്റിഫിക് കോൺസെപ്റ്റ് പോലും കോംപ്ലക്സ് ആയിട്ടുള്ള സയൻറ്റിഫിക് കോൺസെപ്റ്റ് പോലും വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി ഉള്ള റൈറ്ററാണ് കിറ്റി ഗെയിൽ ഫെർഗൂസൺ അപ്പം അവരെഴുതിയതാണ് നമ്മളിന്ന് പഠിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് ഇനി നമുക്ക് ഈ ഒരു വർക്കിലേക്ക് കടക്കാം ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറി കിറ്റി ഗെയിൽ ഫെഗൂസൺ ഇൻ ദ കോക്രാഫ്റ്റ് ലെക്ചർ റൂം ഓൺ ഏപ്രിൽ ട്വൻറ്റി നയൻ നയൻറ്റീൻ എയ്റ്റി സയൻറ്റിസ്റ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ് ഗ്യാദേഡ് ഇൻ സ്റ്റീപ് ടയേഴ്സ് ഓഫ് സീറ്റ്സ് ഫേസിംഗ് എ ടു സ്റ്റോറി വാൾ ഓഫ് ചാക്ക് ബോർഡ് ആൻഡ് സ്ലൈഡ് സ്ക്രീൻ സോ ഇൻ ദക്രാഫ്റ്റ് ലെക്ചർ റൂം കേംബ്രിഡ്ജിലെ ഒരു ലെക്ചർ റൂമാണ് അവിടെ കുറേ സയൻറ്റിസ്റ്റുകളും അതുപോലെ യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ അവർ കുറേ ഒരു സ്ലൈഡ് സ്ക്രീനിനെയും അതുപോലെ ചോക്ക് ചോക്ക്ബോർഡിനെയൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്തിട്ട് അവർ ഒരു ലെക്ചർ കേൾക്കാനായിട്ട് ഇരിക്കുകയാണ് ദ ഒക്കേഷൻ വാസ് ദ ഇനാഗുറൽ ലെക്ചർ ബൈ എ ന്യൂ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് ദ തേർട്ടി ഇയർ ഓൾഡ് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കി അപ്പം ആ ഒക്കേഷൻ ഒരു ഇനാഗുറൽ ലെക്ചറായിരുന്നു അതായത് ഒരു ഉദ്ഘാടന പ്രസംഗമായിരുന്നു ഒരു ലെക്ചർ ആയിരുന്നു അത് നടത്തുന്നത് ആരായിരുന്നു ഒരു ലൊക്കേഷൻ പ്രൊഫസർ ആയിരുന്നു ലൊക്കേഷൻ പ്രൊഫസർ എന്ന് വെച്ചാൽ കേംബ്രിഡ്ജിലെ ഒരു ഒരു സ്ഥാനമാണ് അതായത് മാത്സിലൊക്കെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി അതാണ് ഈ ലൊക്കേഷൻ പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫസർഷിപ്പ് ഇങ്ങനെ പറയുകയാണ് ഐസക് ന്യൂട്ടനും അതുപോലെ ജോർജ് സ്റ്റോക്സും ഒക്കെ ഇരുന്ന പൊസിഷനാണത് അപ്പോൾ ആ പൊസിഷനിലിരിക്കുന്ന ഇപ്പോൾ ഇപ്പോഴത്തെ ലൊക്കേഷൻ പ്രൊഫസറായ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ആ പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു ലെക്ചർ നടത്തുന്നത് ദ ടൈറ്റിൽ ഓഫ് ദി ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ ഇസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ് ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ഹിസ് ലീസൺ ബൈ അനൗൺസിങ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ് അപ്പോൾ ആ ലെക്ചറിൻ്റെ ടോപ്പിക് എന്തായിരുന്നു ഇസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ് തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രം എന്നാണ് അതിൻ്റെ മീനിങ് കറക്റ്റ് ഒരു മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും തിയറട്ടിക്കൽ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ഫ്രി ഫിസിക്സിൽ തന്നെ ഈ പ്രപഞ്ച സത്യങ്ങളെ നാച്ചുറൽ ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും പ്രഡിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു മാത്സിൻ്റെ ഇക്വേഷൻസിലൂടെ അല്ലെങ്കിൽ മാത്സിലൂടെ അപ്പോൾ മാത്സും ഫിസിക്സിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ മേഖലയിൽ ആ മേഖലയെ പറ്റിയിട്ടുള്ളൊരു ലെക്ചറായിരുന്നു അതായത് ഈ തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ കാലം കഴിഞ്ഞോ അതാണ് ആ ലെക്ചറിൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇനി ഈ ഈ മാത്സിൻ്റെ തിയറീസ് വെച്ചിട്ട് ഫിസിക്സിന് അല്ലെങ്കിൽ നേച്ചറിലെ ഫിനോമിനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ലേ അങ്ങനത്തെ ഒരു ടോപ്പിക്കായിരുന്നു അത് സോ ഹോക്കിംഗ് എന്തു പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം എത്തിക്കഴിഞ്ഞു അതായത് തിയറിറ്റിക്കൽ ഫിസിക്സിൻ്റെ ഇനി ഇനി മുന്നോട്ട് തിയറിറ്റിക്കൽ ഫിസിക്സിന് പോകണമെങ്കിൽ പഴയ രീതികളൊന്നും പറ്റില്ല പുതിയ രീതികൾ വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുവാനായിട്ട് തുടങ്ങി ഹീ ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഹിം ഇൻ എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻഡ് ദ ഹോളി ഗ്രേയിൽ ഓഫ് സയൻസ് ദ തീയറി ദറ്റ് എക്സ്പ്ലെയിൻസ് എ യൂണിവേഴ്സ് ഇൻഡ് എവരിഥിങ് ദ ഹാപ്പൻസ് ഇൻഇറ്റ് സോ അദ്ദേഹം കാണികളെല്ലാം ക്ഷണിച്ചു ഹോളി ഗ്രെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട് ദ കപ്പ് സെറ്റ് ടു ബി യൂസ്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് അറ്റ് ദ ലാസ്റ്റ് സപ്പർ അവസാനത്തെ അത്താഴത്തിൽ ജീസസ് ക്രൈസ്റ്റ് യൂസ് ചെയ്ത കപ്പിനെയാണ് ശരിക്കും ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് അതായത് ഇവിടെ വന്നിട്ട് സയൻസിൻ്റെ അവസാനമായോ അത് തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനമായോ എന്നല്ലേ കെസ്റ്ററി അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലാസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ലെക്ചറാണ് അവിടെ നടക്കുന്നത് അങ്ങനെ അവിടെ ഇരിക്കുന്ന കാണികളെ എല്ലാവരെയും അദ്ദേഹം എന്ത് ചെയ്തു ആ ഒരു ലെക്ചറിലേക്ക് സയൻസിൻ്റെയും സ്പേസിൻ്റെയും ആ സാധ്യതകളിലെ സാധ്യതകൾ നമുക്ക് നോക്കിക്കാണാം എന്നുള്ള രീതിയിൽ അവരെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് സ്റ്റീഫൻ ഹോക്കിംഗ് സാറ്റ് സൈലൻ്റ് ഇൻ എ വീൽ ചെയർ വൈൽ വൺ ഓഫ് ദ സ്റ്റുഡൻസ് റീഡ് ഹിസ് ലെക്ചർ ടു ദ അസംബിൾഡ് കമ്പനി ജഡ്ജഡ് ബൈ അപ്പിയറൻസ് എലോൺ ഹോക്കിംഗ് ഡിഡിൻറ്റ് സീം എ പ്രോമിസിങ് ചോയ്സ് ടു ലീഡ് എനി അഡ്വെഞ്ചർ സോ സ്റ്റീഫൻ ഹോക്കിങ് തൻ്റെ വീൽ ചെയറിൽ ഇരിക്കുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു ഹാൻഡിക്യാപ്ഡായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം വീൽ ചെയറിലിരിക്കുകയാണ് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഇരിപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വായിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ലെക്ചർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സ്റ്റുഡൻറ്റ് വായിക്കുകയാണ് ഇദ്ദേഹം എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്റ്റുഡൻറ്റാണ് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് കണ്ടാൽ ഹോക്കിങ്ങിൻ്റെ അപ്പിയറൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തെ കൊണ്ടി ഒന്നിനും കൊള്ളില്ല പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാരണം വീൽചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ആ ഒരു മനോഭാവമായിരിക്കും നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നുന്നത് ഇനി സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവ ജീവിതമാണ് ജീവചരിത്രമാണ് നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ എയ്ത്ത് ജാനുവരി നയൻറ്റീൻ ഫോർട്ടി ടു ഇൻ ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ട് ഇറ്റ് വാസ് എക്സാക്ട്ലി ത്രീ ഹൺഡ്രഡ് ഇയേഴ്സ് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഗലീലിയോ ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ് സോ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്താണ് ജനിച്ചത് എയ്ത്ത് ജാനുവരി നയൻറ്റീൻ ഫോർട്ടി ടുവിലാണ് അദ്ദേഹം ഓക്സ്ഫോർഡിലാണ് ജനിക്കുന്നത് ഇംഗ്ലണ്ടിൽ അതുപോലെ ആ അദ്ദേഹത്തിൻ്റെ ജനന ആ ഒരു ഇയറിന് ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും ആ ഇയറിൻ്റെ മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്നറിയപ്പെടുന്ന ഗലീലിയോ മരിച്ചത് ഫ്രാങ്ക് ആൻഡ് ഇസബെൽ ഹോക്കിംഗ് സ്റ്റീഫൻസ് പേരൻസ് വേർ നോട്ട് വെൽത്തി ബട്ട് ദ ബിലീവ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ അപ്പോൾ സ്റ്റീഫൻ്റെ പേരൻസ് ആയ ഫ്രാങ്കും ഇസബബെല്ലും ഇവർ രണ്ടുപേരും വെൽത്തി ആയിരുന്നില്ല പക്ഷേ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെപ്പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അറിയാവുന്ന ആൾക്കാരായിരുന്നു സോ ദി പ്ലാൻ ഫോർ സ്റ്റീഫൻ ടു ഗോ ടു വെസ്റ്റ് മിനിസ്റ്റർ എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹാർട്ട് ഓഫ് ലണ്ടൻ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ് മിനിസ്റ്റർ ദർ ഫോർ ഹി അറ്റൻഡ് ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻസ് സ്കൂൾ അവർ സ്റ്റീഫനെ വെസ്റ്റ് മിനിസ്റ്ററിലുള്ള ഒരു സ്കൂളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലണ്ടനിലെ ഒരു സ്കൂളിലേക്ക് പറഞ്ഞയക്കാനായിട്ടിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും സ്റ്റീഫന് വയ്യാതെയായി അങ്ങനെ ആ ഒരു സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊ അതുകൊണ്ട് തന്നെ മറ്റൊരു ലോക്കൽ ലോക്കൽ സ്കൂളിൽ സെയിൻറ്റ് ആൽബൻസ് സ്കൂളിൽ ഇദ്ദേഹത്തിന് അഡ്മിഷൻ എടുത്തു അങ്ങനെ ഇദ്ദേഹം അവിടെ പഠിക്കാനായിട്ട് തുടങ്ങി ബൈ ദി ടൈം ഹി വാസ് എയ്റ്റ് ഹി വാസ് തിങ്കിങ് സീരിയസ്ലി അബൌട്ട് ബിക്കമ്മിങ് എ സയൻറ്റിസ്റ്റ് സോ എട്ട് വയസ്സായപ്പോൾ തന്നെ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആവുന്നതിനെ പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി Frank Hawking encouraged his son to follow him into medicine, but ബട്ട് found biology too imprecise. ഇംപ്രൈ അപ്പോൾ അച്ഛൻ ബയോളജിയുമായിട്ട് എന്താണ് ബയോളജി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മകനോട് എന്ത് പറഞ്ഞു മെഡിസിന് മെഡിസിനെ ഫോളോ ചെയ്ത് മെഡിസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞു പക്ഷേ ഡോക്ടർ ആവുന്നത് ആർക്കിഷ്ടമായിരുന്നില്ല അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഫീൽഡ് സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഇഷ്ടമായിരുന്നില്ല ബിക്കോസ് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രസൈസ് ബയോളജി കംപ്ലീറ്റ് അല്ല എന്നൊരു ചിന്തയായിരുന്നു അല്ലെങ്കിൽ ബയോളജിയിലെ പല കാര്യങ്ങളും വ്യക്തതയുള്ളതല്ല എന്നൊരു ചിന്തയായിരുന്നു സ്റ്റീഫന് അതുകൊണ്ട് തന്നെ ബയോളജി എടുക്കുന്നതിനോട് സ്റ്റീഫന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഹീ വോണ്ടഡ് എ സബ്ജക്ട് ഇൻ വിച്ച് ഹീ കുഡ് ലുക്ക് ഫോർ എക്സാക്റ്റ് ആൻസേഴ്സ് ആൻഡ് ഗെറ്റ് ടു ദ റൂട്ട്സ് റൂട്ട് ഓഫ് തിങ്സ് അപ്പം സ്റ്റീഫൻ ഉദ്ദേശിച്ചത് സ്റ്റീഫൻ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് എന്താ ആ സബ്ജക്റ്റിലൂടെ എല്ലാത്തിനും ഉത്തരം കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കണം ആ ഒരു ചിന്തയാണ് സ്റ്റീഫന് സ്റ്റീഫൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതായത് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പലതിനും ഉത്തരങ്ങളില്ല അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഉത്തരം കിട്ടുന്നൊരു ശാസ്ത്ര ശാഖ എടുത്ത് പഠിക്കാനായിരുന്നു സ്റ്റീഫന് ഇഷ്ടം യങ് സ്റ്റീഫൻ വാസ്നോ പ്രൊഡ്യൂജി ഹി വാസ് ജസ്റ്റ് അൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ് സ്ലോ ഇൻ ലേർണിംഗ് ടു റീഡ് ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദി ഡെസ്പെയർ ഓഫ് ടീച്ചേഴ്സ് സോ യങ് സ്റ്റീഫൻ ഒരു ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല പ്രൊഡിജി മീൻസ് ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് പക്ഷേ ഭയങ്കര ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഒരു സാധാരണ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ് ആയിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ വളരെ സ്ലോ ആയിരുന്നു പ്രത്യേകിച്ചും വായിക്കുന്ന കാര്യത്തിലും വളരെ സ്ലോ ആയിരുന്നു ഹാൻഡ് റൈറ്റിങ്ങും വളരെ മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ദ ക്ലാസ് ദോ ഹി നൗ സേയ്സ് ഇൻ ഹിസ് ഓൺ ഡിഫൻസ് ഇറ്റ് വാസ് എ വെരി ബ്രൈറ്റ് ക്ലാസ് സോ അദ്ദേഹം ക്ലാസ്സിൽ വളരെ എന്താണ് ഒരു ആവറേജ് ആയിരുന്നു ഒട്ടും ബ്രില്യൻറ്റ് സ്റ്റുഡൻസിൻ്റെ കൂടുതലൊന്നും ഉള്ള ഒന്നും ആയിരുന്നില്ല വളരെ ആവറേജ് ആയിട്ടുള്ളൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് അദ്ദേഹം വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് കാരണം വേറൊരു ആവറേജ് ആയിട്ടുള്ള ആയിരുന്നു അദ്ദേഹം അതിലും താഴേന്ന് വേണമെങ്കിലും പറയാം ആ രീതിയിൽ നിൽക്കുന്ന ഒരു ആയിരുന്നു അറ്റ് ഫോർട്ടീൻ സ്റ്റീഫൻ ന്യൂ ദാറ്റ് ഹീ വുഡ് pursue mathematics and physics. His father called this impractical for there were no jobs in mathematics മാത്തമാറ്റിക്സ് എക്സ എക്സെപ്റ്റ് ടീച്ചിങ് പതിനാല് പതിനാലാമത്തെ വയസ്സായപ്പോൾ തന്നെ മാത്സും ഫിസിക്സും എടുത്ത് പഠിക്കാനായിട്ട് സ്റ്റീഫൻ തീരുമാനിക്കുന്നു പക്ഷേ അച്ഛനത് താല്പര്യം ഉണ്ടായിരുന്നില്ല അച്ഛൻ പറയുന്നത് മാത്സ് എടുത്ത് പഠിക്കുന്നത് ഇംപ്രാക്ടിക്കൽ ആണ് കാരണം ജോബ് ഒന്നും കിട്ടില്ല അതുകൊണ്ട് മാത്സ് എടുത്ത് പഠിക്കേണ്ട ടീച്ചിങ് ജോബ് മാത്രമേ അതിനെ കിട്ടുകയുള്ളൂ എന്ന് അച്ഛൻ പറയുന്നു മോർ ഓവർ ഹി വോണ്ടഡ് ഹിസ്സാൻ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ് ആൻഡ് ഓക്സ്ഫോർഡ് ഓഫോർഡ് നോ മാത്തമാറ്റിക്സ് അതിനേക്കാളും കൂടുതൽ അച്ഛന് താൻ പഠിച്ച കോളേജിൽ തന്നെ മകനെ ചേർക്കണമെന്നായിരുന്നു ആഗ്രഹം ഓക്സ്ഫോർഡിൽ പക്ഷേ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഓക്സ്ഫോർഡിൽ മാത്സ് ഇല്ല ഹീ ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി ഫിസിക്സ് ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ എൻട്രൻസ് ഇൻ ടു ഓക്സ്ഫോർഡ് അങ്ങനെ അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് സ്റ്റീഫൻ എന്ത് പഠിച്ചു കെമിസ്ട്രിയും ഫിസിക്സും പിന്നെ കുറച്ച് മാത്സും എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള മാത്സും മാത്രം സ്റ്റീഫൻ പഠിച്ചു ഹീഡ് ഡിഡ് വെൽ ഇൻ ഫിസിക്സ് ആൻഡ് ദ ഇൻ്റർവ്യൂ വാസ് ബിൽ ബ്രില്യൻലി ആക്സെപ്റ്റഡ് സോ സ്റ്റീഫൻ ഫിസിക്സിൽ വളരെ ബ്രില്യൻറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഇൻറ്റർവ്യൂ ടൈമിൽ സ്റ്റീഫൻ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ അറ്റ് ദ ഏജ് ഓഫ് സെവൻറ്റീൻ ഹോക്കിംഗ് വെൻ ടു ഓക്സ്ഫോർഡ് ടു സ്റ്റഡി നാച്ചുറൽ സയൻസ് ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ് അങ്ങനെ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആയിരുന്നപ്പോൾ തന്നെ പതിനേഴാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡിലേക്ക് പോയി നാച്ചുറൽ സയൻസും അതുപോലെ ഫിസിക്സില് സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്തു അതല്ലേലും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ കാരണം ടെൻത്ത് വരെ നമുക്ക് ഒരുപാട് സബ്ജക്ട്സൊക്കെ ഒക്കെ പഠിക്കാനുള്ളതുകൊണ്ട് ചിലപ്പോൾ ആവറേജ് നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടികളായിരിക്കും ലെലത്തിലും ട്വൽത്തിലും പ്ലസ് വൺ പ്ലസ് ടുവിൽ മുകളിലേക്ക് വരുന്നത് ഇവിടെ സ്റ്റീഫൻ്റെ കേസും അങ്ങനെ തന്നെയായിരുന്നു സ്കൂളിൽ സ്റ്റീഫൻ ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ആയിരുന്നു എന്നാൽ കോളേജിലേക്ക് വരുമ്പോൾ ഫിസിക്സിൽ അവൻ എക്സലൻ്റ് ആയിരുന്നു കാരണം അവൻ അതിലായിരുന്നു താൽപ്പര്യം സോ അങ്ങനെ നാച്ചുറൽ സയൻസ് എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങി എന്നിട്ട് ഫിസിക്സിനെ സ്പെഷ്യൽ സ്പെഷ്യലൈസ് ചെയ്തു ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ് ഹിസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ഓൾ ദ സ്റ്റെപ്റ്റ് ഓസ്ഫോർഡ് ഫൗണ്ടഡ് ഇൻ ട്വൽവ് ഫോർട്ടി നയൻ എ ഡി സോ ഓക്സ്ഫോർഡിൽ തന്നെ ഏറ്റവും പഴയ കോളേജിൽ അച്ഛൻ പഠിച്ചിരുന്ന അതേ കോളേജിൽ അവനും ജോയിൻ ചെയ്തു നൌ ത് ലസ് ഫോർ എബൌട്ട് എ ഇയർ ആൻഡ് എ ഹാഫ് ഹോക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോർഡ് ഹി വാസ് നോട്ട് ഇൻസ്പയർഡ് ടു റിലീവിയസ് ബോഡ് എം ബൈ എക്സേർട്ടിങ് ഹിംസെൽഫ് അക്കാഡമിക്കലി ബട്ട് ഹാഫ് വേ ത്രൂ സെക്കൻഡ് ഇയർ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ് അപ്പം ആദ്യം ഒന്നര വർഷത്തോളം അവന് ഓക്സ്ഫോർഡ് ഇഷ്ടമായിരുന്നില്ല പക്ഷേ പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവൻ ഓക്സ്ഫോർഡിനെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി ആദ്യം അവന് അക്കാഡമിക്കലി അവന് അവൻ്റെ ബോർഡം മാറ്റാൻ ഭയങ്കര പ്രയാസമായിരുന്നു പഠിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ അവന് ഭയങ്കര ബോറിംഗ് ആയിരുന്നു പക്ഷേ അവൻ ഓക്സ്ഫോർഡ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാണ് പറയുന്നത് ഹി ബിഗാന് പോപ്പുലർ ആൻഡ് വെൽ ആക്സെപ്റ്റഡ് എൻ ഹെസ് പിയേഴ്സ് പിയേഴ്സ് മീൻസ് സഹപാഠികൾ അപ്പം സഹപാഠികളുടെ ഇടയിലൊക്കെ ഇവൻ വളരെ ഫേമസ് ആയിട്ട് മാറി എല്ലാവരും ഇവൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ദ റിമെമ്പർ ഹീം അസ് ലൈവ്ലി ബിയോണ്ട് ആൻഡ് അഡാപ്റ്റബിൾ സോ ഇവനെ എല്ലാവരും ഇവൻ ബിയോണ്ട് മീൻസ് ചിയർഫുൾ ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് എന്നാണ് ഈ ഒരു വേർഡിൻ്റെ മീനിങ് അപ്പോൾ അവൻ വളരെ ലൈവ്ലി ആയിരുന്നു ഭയങ്കര ചിയർഫുൾ ആയിരുന്നു ഭയങ്കര എപ്പോഴും സന്തോഷത്തോടെ നടക്കുന്നൊരു കുട്ടിയായിരുന്നു എല്ലാവരും അവനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും തുടങ്ങി ഹി വോർ ഹിസ് ഹെയർ ലോങ് ആൻഡ് വാസ് ഫേമസ് ഫോർ ഹിസ് വീറ്റ് ലാക്ട് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ ടുക്ക് പാട്ട് ആൻഡ് സ്പോർട്സ് എല്ലാ മേഖലകളിലും ഇവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അതായത് ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടപ്പെട്ടിരുന്നു സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെട്ടിരുന്നു സ്പോർട്സിൽ അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അതുമാത്രമല്ല അവൻ അവൻ്റെ വിറ്റിന് ഫേമസ് ആയിരുന്നു വിറ്റ് മീൻസ് എന്താണ് അവൻ്റെ ഇൻ്റലിജൻസ് അവൻ ഭയങ്കര ബുദ്ധിയുള്ളൊരു കുട്ടിയായിരുന്നു മുടിയൊക്കെ നീട്ടി വളർത്തി അങ്ങനെ അവൻ അവനെ എല്ലാവരും വളരെയധികം അക്സെപ്റ്റ് ചെയ്തിരുന്നു സ്നേഹിച്ചിരുന്നു ഹൗ അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലോണ്ടേഡ് ഹീ സെലക്റ്റഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആസ് ഹിസ് സ്പെഷ്യാലിറ്റി ഫ്ളോണ്ടേർഡ് എന്ന് വെച്ചാൽ സ്ട്രഗിൾ എന്നാണ് മീനിങ് ശരിക്കും മൂന്ന് വർഷത്തിൻ്റെ അവസാനം അവൻ ഏകദേശം സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങി കാരണം അവൻ തിയററ്റിക്കൽ ഫിസിക്സാണ് അവന് സ്പെഷ്യാലിറ്റി ആയിട്ട് വേണ്ടിയിരുന്നത് ഹി ഹാഡ് ദെൻ അപ്ലൈഡ് ടു ഡു എ പി എച്ച് ഡി അറ്റ് കേംബ്രിഡ്ജ് ആൻഡ് വാസ് അക്സെപ്റ്റഡ് ഇൻ ദി കണ്ടീഷൻ ദാറ്റ് ഹി ഗോ എ ഫെസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ് അപ്പോൾ ഓക്സ്ഫോർഡിൽ നിന്ന് ഫെസ്റ്റ് കിട്ടുവാണെങ്കിൽ തനിക്ക് എന്താണ് ശരിക്കും കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ഇപ്പോൾ കേംബ്രിഡ്ജിൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്ക് കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ ആ രീതിയിലേക്ക് കാര്യങ്ങളെത്തി ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹീ കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി ബട്ട് ആഫ് ദർ എക്സാമിനേഷൻ ഡേ അപ്രോച്ച് ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ് ഹോക്കിംഗ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു തനിക്ക് ഫസ്റ്റ് കിട്ടും എന്ന് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എക്സാം ഡേ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു അവന് മനസ്സിലായി മാർക്ക് കുറയുമെന്ന് മനസ്സിലായി ഹോക്കിംഗ് എൻ്റെ ഡപ്പ് ഡിസാസ്റ്റർസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫെസ്റ്റ് ആൻഡ് സെക്കൻഡ് സോ ഫസ്റ്റിനും സെക്കൻഡിനും ഇടയിലുള്ള ബോർഡർ ലൈനിലായിപ്പോയി ആര് ഹോക്കി അതായത് എക്സാമിനെ മാർക്സ് വെച്ച് നോക്കുമ്പോൾ അവൻ ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്ക് അത്രയും മാർക്കേ ഉള്ളൂ കുറച്ച് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്ക് നിൽക്കും ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട് എക്സാമിനേഴ്സ് സമണ്ട് ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റൻഡ് ഹിം എബൌട്ട് ഹിസ് പ്ലാൻസ് അങ്ങനെ എക്സാമിനേഴ്സ് ഹോക്കിങ്സിന് ഒരു ഇൻ്റർവ്യൂ ഹോക്കിങ്ങിന് ഒരു ഇൻറ്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇൻറ്റർവ്യൂവിന് പങ്കെടുത്തപ്പോൾ അവൻ്റെ പ്ലാനിനെ പറ്റി എന്താണ് ഇൻറ്റർവ്യൂ നടത്തുന്ന ആൾക്കാർ ചോദിച്ചു ഇൻസ്പൈറ്റ് ഓഫ് ദ ടെൻസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ ഹോക്കിംഗ് മാനേജ് ടു കം അപ്പ് വിത്ത് ദ കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ് ഇഫ് ഐ ഗെറ്റ് എ ഫെസ്റ്റ് ഐ ഷാൽ ഗോ ടു കെയംബ്രിഡ്ജ് ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ് സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മീ എ ഫെസ്റ്റ് ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ആൻഡ് ഹി വെൻ ടു കെയ്ംബ്രിഡ്ജ് ശരിക്കും ഇൻ്റർവ്യൂ സമയത്ത് എന്താണ് നിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞൊരു ഉത്തരം പിന്നീട് സഹപാഠികളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിരുന്നു അതായത് എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കേംബ്രിഡ്ജിലേക്ക് പോകും അതല്ല എനിക്ക് സെക്കൻഡാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ നിൽക്കും അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതായിരുന്നു അവൻ ആ ഇൻറ്റർവ്യൂവിന് തൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം ആൻഡ് ഹി ഗോഡ് ഹിസ് ഫസ്റ്റ് അങ്ങനെ അവന് ഫസ്റ്റ് കിട്ടി അവൻ കേംബ്രിഡ്ജിലേക്ക് പോയി ഹിസ് ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കേംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ അറ്റ് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡിൽ അവൻ എങ്ങനെയായിരുന്നു അതിനേക്കാളും വേഴ്സ് ആയിരുന്നു ശരിക്കും ഫസ്റ്റ് ഇയറിൽ കേംബ്രിഡ്ജിൽ ഫസ്റ്റ് ഹാഫ് ഇയറിൽ അവൻ ഓക്സ്ഫോർഡിൽ വളരെ ബോറിംഗ് ആയിരുന്നെന്ന് പറഞ്ഞില്ലേ അതേ അവസ്ഥയായിരുന്നു അവന് ഫസ്റ്റ് ഇയറിൽ കേംബ്രിഡ്ജിൽ ഹിസ് സ്ലിപ്പ് ഷോട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോഡ് അപ്പ് വിത്ത് ഹിം ആൻഡ് ഹീ ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി ഇൻ ആ എക്സ്ട്രീമിലി ടഫ് സോ അവൻ്റെ ആ മാത്തമാറ്റിക്സിലുള്ള ആ ഒരു കെയർലെസ്നെസ് സ്ലിപ്പ് ഷോട്ട് മീൻസ് ആ കെയർലെസ്നെസ് എന്നുള്ള മീനിങ് ആണ് അപ്പം മാത്തമാറ്റിക്സിലുള്ള അവളുടെ അവൻ്റെ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ശരിക്കും കാരണം അവൻ മാത്സ് ഇഷ്ടമായിരുന്നെങ്കിലും പഠിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ പഠിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല പിന്നീട് അവൻ്റെ ഇഷ്ടം കൊണ്ടാണ് അവൻ വീണ്ടും കേംബ്രിഡ്ജിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തത് ആ സമയത്ത് മാത്സിലുള്ള അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു അവനെ അതുകൊണ്ട് തന്നെ തിയററ്റിക്കൽ ഫിസിക്സ് ടഫായിട്ട് ഫീൽ ചെയ്തു അനദർ ഫാർ മോർ ഡിസാസ്റ്റർ പ്രോബ്ലം റോസ്റ്റൻ അതിനോടൊപ്പം മറ്റൊരു പ്രോബ്ലം കൂടി അവൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ് ഹോക്കിങ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലാംസി ഓൾറെഡി ഓക്സ്ഫോർഡിൽ മൂന്ന് വർഷം പഠിച്ചിരുന്ന സമയത്ത് ആ തേർഡ് ഇയറിൽ മൂന്നാമത്തെ വർഷം അവൻ എന്തൊക്കെയോ സംതിങ് ഫീ സംതിങ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് തുടങ്ങി ഹി ഹാഡ് ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻ റീസൺ ഒരു വെറുതെ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ തവണ അവൻ മറിഞ്ഞു വീഴേ ഉണ്ടായി ദ ഫോളോയിങ് ഓട്ടോമാറ്റ് കേംബ്രിഡ്ജ് ഹീ ഹാഡ് ട്രാവൽ ടൈം ഹിസ് ഷൂസ് ആൻഡ് സംസ് ഹീ ഹാഡ് ഡിഫിക്കൽറ്റി ടോക്കിംഗ് ചില സമയത്ത് ഈവൻ കേംബ്രിഡ്ജിലായിരുന്ന സമയത്ത് ഈവൻ അവൻ്റെ ഷൂ ലേസ് കെട്ടാൻ വരെ അവന് പ്രയാസമായിട്ട് തോന്നി അതുമാത്രമല്ല സംസാരിക്കുവാനും ചെറിയ പ്രയാസങ്ങൾ നേരിട്ടു ഷോർട്ട്ലി ആഫ്റ്റർ ഇസ് ട്വൻറ്റി ഫസ്റ്റ് ബർത്ത് ഡേ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എറേറി ഡിസീസ് അമ്യോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലീറോസിസ് ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യുവർ സോ അമ്യോട്രോപ്പിക് ലാട്രൽ സ്ക്ലീറിയോസിസ് എന്ന് പറയുന്നത് ഒരു നെർവ് ഡിസോർഡർ ആണ് നെർവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ് അങ്ങനെ അവൻ്റെ ഇരുപത്തൊന്നാമത്തെ ബർത്ത് ഡേക്ക് അവൻ ആ ഒരു ഡിസീസ് പിടിപെട്ടു അതിൻ്റെ സിംറ്റംസ് ആയിരുന്നു ശരിക്കും അവൻ ഓക്സ്ഫോർഡിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എന്താണ് മറിഞ്ഞു വീഴുകയും അതുപോലെ പിന്നീട് അവന് ഷൂലേസ് കെട്ടാതെ കെട്ടാൻ പറ്റാതിരിക്കുകയും അതുപോലെ സംസാരിക്കാൻ പറ്റാതിരിക്കുകയൊക്കെ സംഭവിച്ചത് ഇതുകൊണ്ടാണ് ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ ഇതിൻ്റെ ഇതെന്താണ് നെർവ്സ് സെൽസും അതുപോലെ സ്പൈ ബ്രെയിനും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാവുന്നില്ല അതാണ് ഇത് ഈ ഒരു രോഗം എന്ന് പറയുന്നത് അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ് ഡിപ്രഷൻ ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ഓട്ട് ടു ഡു ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക് സോ ഇത് രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഇവന് ചെയ്യാൻ പറ്റാതെയായി അങ്ങനെ അവനൊരു ഡിപ്രഷനിലേക്ക് വഴിമാറി ഈവൻ ഷൂലേസ് പോലും കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഒരവസ്ഥ മൈനറായിട്ടുള്ള മോട്ടോർ ജോബ്സ് പോലും അതായത് ഷൂ കെട്ടുക സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അവന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയി അപ്പോഴത്തേക്കും അവൻ തന്നെ അവന് ഡിപ്രഷനായി തുടങ്ങി എന്ത് ഞാൻ താൻ ചെയ്യും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഭാവി എന്നോർത്തിട്ട് അവൻ വല്ലാതെ വിഷമിക്കുവാനായിട്ട് തുടങ്ങി

ഓൾറെഡി അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു രോഗം ശരിക്കും ഡയഗ്നോസ് ചെയ്യുന്നതിന് മുൻപ് അവൻ പഠിച്ച സമയത്ത് അവൻ്റെ ലൈഫ് വളരെ ബോറിംഗ് ആയിട്ടാണ് തോന്നിയത് ലൈഫിലങ്ങൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അവന് തോന്നിയത് പക്ഷേ അസുഖം കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ അവൻ വിചാരിച്ചു ഞാനിവിടെ തീർന്നു എക്സിക്യൂട്ടഡ് മീൻസ് കൊല്ലുക എന്നുള്ളൊരു മീനിങ്ങാണ് അപ്പം ഞാനിവിടെ തീർന്നു എന്നെ എന്നെ എൻ്റെ രോഗം കൊന്നു എന്ന് ചി എന്ന് ചിന്തിച്ചു പക്ഷെ പെട്ടെന്നാണ് ഇവൻ മറ്റൊരു കാര്യം റിയലൈസ് ചെയ്തത് എനിക്ക് ഒരു കുറച്ച് നാളും കൂടി എനിക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുകൂടി അവൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി അസുഖം ബാധിക്കുന്നതിന് ബാധിക്കുന്നതിൻ്റെ മുൻപ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അസുഖമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതിനെപ്പറ്റി എന്ന് എന്ന് തിരിച്ചറിഞ്ഞു ആൻഡ് ദ റിക്കറിങ് ഡ്രീം വാസ് ദ ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ് ആഫ്റ്റർ ഓൾ ഐ വർ ഗോയിങ് ടു ഡൈ ഐ മൈറ്റ് അസ് വെൽ ഡു സം ഗുഡ് പിന്നീട് അവൻ്റെ മനസ്സിൽ റെക്കറിങ്ങായിട്ട് തുടരെ തുടരെ വന്ന മറ്റൊരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാം ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നൊരു ചിന്തയാണ് അവന് പിന്നീട് സ്വപ്നങ്ങളിലൂടെ വന്നത് ആഫ്റ്റർ ഓൾ ഐ എവർ ഗോയിങ് ടു ഡായി പിന്നെ അവൻ ചിന്തിച്ചൊരു കാര്യം ഞാൻ എന്തായാലും മരിക്കാൻ പോവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഗുഡ് ചെയ്യണം നല്ലത് ചെയ്യണമെന്ന് അവൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി ഹോക്കിൻസ് ഡോക്ടർ ഹോ ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റേബിലൈസ് ബഡ് ദ ഡിസീസ് അഗ്രിവേറ്റഡ് റാപ്റ്റലി ദ സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹീ ഹാഡ് ഓൺലി ടു മോർ ഇയേഴ്സ് ടു ലിവ് ഹോക്കിൻസിൻ്റെ ഡോക്ടർ ശരിക്കും ഹോക്കിൻ്റെ ഡോക്ടർ എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഡിസീസ് ഇത്രയും കൂടിയില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഈ ഡിസീസ് കൂടി അതിനോടൊപ്പം ഇനി രണ്ട് വർഷം കൂടിയേ ഇവനെ ജീവിതം ജീവിക്കാൻ എന്ന് ആര് പറഞ്ഞു ഹോക്കിംഗ്സിൻ്റെ ഡോക്ടർ ഹോക്കിംഗിൻ്റെ ഡോക്ടർ പറഞ്ഞു ടു ഇയേഴ്സ് പാസ്റ്റ് ദ പ്രോഗ്രഷൻ ഓഫ് ദി ഡിസീസ് ഹാറ്റ് സോൾഡ് സോറി സ്ലോഡ് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഡിസീസിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞു വന്നു ഐ ഡിഡിൻ ഡൈ പക്ഷെ ആരും മരിച്ചില്ല അദ്ദേഹം മരിച്ചില്ല ഇൻഫാക്ട് ഓൾ ദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ പക്ഷേ എന്താണ് ഒരു ക്ലൗഡ് ഒരു കാർമികം തൻ്റെ ഭാവിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നിയത് തൻ്റെ ഭാവി എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല ഐ ഫൗൺ ടു മൈ സർപ്രൈസ് ഡെറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ് മോർ ദാൻ ബിഫോർ സോ നേരത്തെ എനിക്ക് ലൈഫിനോട് അത്രയും ഒരു ലൈഫിന് ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു അസുഖം വന്നതിന് ശേഷം രണ്ട് വർഷത്തിനുള്ളിൽ താൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ എന്താണ് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴും ഒക്കെ ഇദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം ഇദ്ദേഹം ലൈഫിനെ വല്ലാതെ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു മോർ ദാൻ ബിഫോർ നേരത്തെക്കാളും കൂടുതൽ ലൈഫിനെ ഇപ്പോൾ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് ദ സ്റ്റിൽ എ നോ ടു ഡിസ്റ്റിൻ സെർട്ടനിറ്റി വെ പോസ് പോണ്ട് സോ ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് താൻ ഡിസേബിളാണ് തനിക്കിപ്പോൾ നടക്കാനും അങ്ങനെയൊന്നും പറ്റില്ല അതിനോടൊപ്പം തന്നെ മരണം ഈ രണ്ട് കാര്യങ്ങളും അവിടെ തന്നെയുണ്ട് അത് മൊത്തത്തിൽ മാറിയിട്ടില്ല എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം രണ്ട് വർഷത്തിന് എന്ന് പറഞ്ഞു അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത് അവിടെ തന്നെ തന്നെയുണ്ട് ഹോക്കിംഗ് ഹാഡ് ഹസ് റിപ്രൈഫ് എസ് ആൻഡ് എ ടെമ്പററി വൺ സോ എന്താണ് ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ് സോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നൊന്നാണ് മരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൻ്റെ ഈ അവസ്ഥ ഇതിലും വേഴ്സാവാനും ചാൻസ് ഉണ്ട് പക്ഷേ ലൈഫ് വളരെ പ്രഷ്യസ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് അറ്റ് എ ന്യൂ ഇയർ പാർട്ടീസ് പാർട്ടി അറ്റ് സെയിൻറ്റ് ആൽബൻസ് ജസ്റ്റ് ബിഫോർ ഹി എൻ്റർ ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ് ഹോക്കിംഗ് മെറ്റ് ജെയിൻ വേൾഡ് അങ്ങനെ ഹോസ്പിറ്റൽ ടെസ്റ്റിന് പോകുന്നതിനെ കുറിച്ച് മുൻപ് ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചിട്ട് സെയിൻറ്റ് ആൽബൻസിൽ നടന്നൊരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചിട്ട് ഹോക്കിങ്സ് ആരെ പരിചയപ്പെട്ടു ഹോക്കിങ് ആരെ പരിചയപ്പെട്ടു എന്നാണ് പറയുന്നത് ജെയിൻ വേൾഡിന് ടു ഹർ ദിസ് ഡിസേബിൾഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് സീംഡ് ടെതിബിലി ഇൻ്റലിജൻറ്റ് എക്സ് എൻ റോയ്ക്ക് ആൻഡ് റാദർ ആരോഗ്യ സോ ജെയിൻ വൈൽഡ് മനസ്സിലാക്കിയൊരു കാര്യം ദിസ് ഡിസ്ഹേബിൾഡ് ഡിസ്ഹേബിൾഡ് മീൻസ് ഡിസോർഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും കൃത്യതയില്ലാത്ത ഇപ്പം ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും ഒക്കെ തന്നെ കണ്ടാലൊരു ലുക്കൊന്നുമില്ല പക്ഷേ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ള കാര്യം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ട് ജെയിൻ വൈൽഡ് മനസ്സിലാക്കി എക്സൻട്രിക് എക്സൻട്രിക് എന്ന് പറയുമ്പോൾ കുറച്ച് എന്താണ് നമ്മൾ പറയത്തില്ലേ എന്താണ് ഒരു പിരി ലൂസാണെന്ന് പറയത്തില്ലേ അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അതുവിനോടൊപ്പം തന്നെ റാദർ അരകൻറ്റ് കുറച്ച് ദേഷ്യക്കാരനും കൂടിയാണ് അപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ജെയിൻ വേൾഡ് മനസ്സിലാക്കി ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിങ് ആൻഡ് ഷീ ലാക്ക് ഹിസ് വിറ്റ് പക്ഷേ ജെയിൻ ജെയിൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണ് സ്റ്റീഫൻ ഹോക്കിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതിനോടൊപ്പം തന്നെ അയാളുടെ വിറ്റ് അയാളുടെ ഇൻ്റലിജൻസ് അതും ജെയിൻ വേൾഡിന് ഇഷ്ടമായി വെൻ ജെയിൻ മെറ്റ് ഹിം ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ ഹി വാസ് റിയലി ഇൻ എപ്പാതറ്റിക് സ്റ്റേറ്റ് ഐ തിങ്ക് ഹീ ഹസ് ലോസ് ഹിസ് വിൽ ടു ലിവ് ഹി വാസ് വെരി കൺഫ്യൂസ്ഡ് ഷീ ക്യാമൻഡ് സോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം ജെയിൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ജെയിൻ ഒരു കാര്യം മനസ്സിലായി ഹോക്കിംഗ് വളരെ പതറ്റിക് പെതറ്റിക്കായിട്ടുള്ളത് വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഉള്ളത് അതായത് തനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഹോക്കിംഗ് ഉള്ളതെന്ന് ജെയിൻ മനസ്സിലാക്കി അതുപോലെ അതിനോടൊപ്പം തന്നെ ജെയിൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഹോക്കിംഗ് വളരെ കൺഫ്യൂസ്ഡ് ആണ് എന്തിന് ചെയ്യും എന്താണ് തൻ്റെ മുന്നോട്ടുള്ള ജീവിതം അതിനെപ്പറ്റി ഓർത്തിട്ടും ഇദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആണെന്ന് ജയിന് മനസ്സിലായി ഷി വാസ് നോട്ട് ഹൗവ് പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻറ്റൽ കണ്ടീഷൻ ഷി വാസ് റാദർ എ ഷൈ ടീനേജർ സീരിയസ് മൈൻഡഡ് വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഇൻഗ്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹർ മദർ ആൻഡ് എ ബിലീവ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി പക്ഷേ ജെയിൻ ഒരിക്കലും ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ മെൻറ്റൽ ഫിസിക്കൽ കണ്ടീഷനെ എന്താണ് ഇദ്ദേഹത്തെ ഒന്ന് ഒന്ന് ടെൻഷനാക്കുകയോ ഒന്നും ചെയ്തില്ല പകരം ജെയിൻ എന്താണ് ജയിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഷൈ ആയിട്ടുള്ളൊരു ടീനേജറാണ് വളരെ നാണക്കാരിയാണ് പക്ഷെ ഭയങ്കര സീരിയസുമാണ് അതിനോടൊപ്പം ഭയങ്കര ഭക്തയുമാണ് ദൈവവിശ്വാസിയാണ് കാരണം കുട്ടിക്കാലത്തെ അമ്മ വളരെ ദൈവവിശ്വാസിയായിരുന്നു ജയിൻ്റെ അതുകൊണ്ട് തന്നെ ജയിനും അത് കണ്ട് വളരെ ദൈവവിശ്വാസിയാണ് അതായത് നല്ല കാര്യം എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് നല്ല കാര്യം നല്ലത് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ജയിൻ ഹോക്കിംഗ് അട്ട് മേഡ് ഹർ ഒപ്റ്റിമിസം ആൻഡ് ദ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ് സ്ലോലി അങ്ങനെ ഹോക്കിങ്ങിന് ഇവളുടെ ആ ഒരു ഒപ്റ്റിമിസം ആ ഒരു ശുഭാപ്തി വിശ്വാസത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതായത് നല്ല കാര്യം എപ്പോഴും വരും നിൻ്റെ ജീവിതത്തിൽ ഇനി നല്ല കാര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഉള്ള ഹോക്കിങ്ങിനോടുള്ള പെരുമാറ്റം ഹോക്കിങ്ങിനും ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് മെല്ലെ ഡെവലപ്പായി തുടങ്ങി ആഫ്റ്റർ വയൽ ടു ബിക്കെയിം ഡിഗാൻ ടൂറിയലൈസ് ഇൻ ജെയിൻസ് വോഡ്സ് ദാറ്റ് ടുഗതർ വി കുഡ് മേക്ക് സംതിങ് വെർത്ത് വൈൽഡ് അങ്ങനെ രണ്ടുപേരും വൈകാതെ മനസ്സിലാക്കി നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഇവർ രണ്ടുപേരും കൂടി മനസ്സിലാക്കുന്നു ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ് സ്റ്റീഫൻ്റെ കേസിൽ അതാണ് എല്ലാ വ്യത്യാസങ്ങളും വരുത്തിയത് ജെയിൻ്റെ ആ ഒരു ശുഭാപ്തി വിശ്വാസം അതായത് നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം വി കുഡ് മേക്ക് സംതിങ് വേർത്ത് വൈൽ നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേർത്ത് വൈലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ജെയിൻ്റെ ആ ഒരു വേർഡ്സാണ് സ്റ്റീഫനിലെ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കിയത് ഹീ അപ്ലൈഡ് ഫോർ എ റിസേർച്ച് ഫെലോഷിപ്പ് അറ്റ് കീസ് വൺ ഓഫ് ദ കോളേജസ് ഇൻ കേംബ്രിഡ്ജ് സൊ കീസ് പ്രണൺസിയേഷൻ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്സ് പ്രണൺസിയേഷൻ കീസ് എന്നാണെന്ന് തോന്നുന്നു വോട്ട് എവർ ഇറ്റ് ഇസ് അപ്പോൾ കീസ് എന്നുള്ള പ്രണൺസിയേഷൻ സോറി ക്വീസ് എന്നുള്ള കോളേജിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഒരു കോളേജാണ് കീസ് അപ്പം കീസ് എന്നുള്ള കോളേജിൽ അവർ ജോയിൻ ചെയ്തു ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് അറ്റ് ദ ഏജ് ഓഫ് ട്വൻറ്റി ത്രീ ഹോക്കിംഗ് റിസീവ് ഹിസ് ഫെലോഷിപ്പ് അറ്റ് കീസ് ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദ സെയിം ഇയർ ജെയിൻ ആൻഡ് ഹീ വെയർ മാറീഡ് ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ ഹോക്കിങ്സ് എന്ത് ചെയ്തു എന്ന് പറയുന്നു അവന് എന്ത് കിട്ടി ഒരു ഫെലോഷിപ്പ് കിട്ടി എവിടെ കീസ് എന്നുള്ള ആ കേംബ്രിഡ്ജിലെ ഒരു കോളേജിൽ നിന്ന് അവന് ഫെലോഷിപ്പ് കിട്ടി അതേ വർഷം തന്നെ ജൂലൈയിൽ ജെയിനും അവനും വിവാഹിതരായി പീപ്പിൾ ഹൂ റിമെമ്പർ ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ ലേറ്റ് നയൻറ്റീൻ സിക്സ്റ്റീസ് റിക്കോൾ ഹിം മേക്കിംഗ് ഹിസ് വേ റൌണ്ട് ദ കോറിഡോർ വിത്ത് എ കെയിൻ സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് ദ വാൾ ഹി സ്പോക്ക് വിത്ത് വേർഡ് സൗണ്ട്ഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇമ്പടിമെൻറ്റ് ബട്ട് മോർ ദാൻ ദാറ്റ്

അവർ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് വളരെ ആയിട്ട് നടത്തുന്ന ഒരു കുട്ടി ഇപ്പോൾ ഒരു കെയ്യിൻ്റെ അതായത് ഒരു ഊന്നു സഹായത്തോടെ നടക്കുന്നു വാളിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു ഒരു വളരെ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ട് ഇട്ട് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇമ്പ്ലിമെൻറ്റ് അതിനോടൊപ്പം തന്നെ വളരെ വ്യക്തത വ്യക്തതയായിട്ടൊന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരത്തെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖം ബാധിച്ചിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഓക്സ് അദ്ദേഹം ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം ഈ അസുഖത്തിൻ്റെ സിംറ്റംസ് വന്നതിൽ ഷൂലൈസ് കെട്ടാൻ പാടും അതുപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ട് കൂടി കൂടി വന്നു അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ വളരെ പ്രയാസമായിട്ട് വന്നു ബട്ട് മോർ ദാൻ ദാറ്റ് ദ റിമെമ്പർ ഹിസ് ബ്രാഷ്നെസ് ഇൻസെഷൻസ് പക്ഷേ അതിനേക്കാളും ഒക്കെ കൂടുതൽ ആൾക്കാർ ഓർത്തിരിക്കുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ആണ് ബ്രാഷ്നെസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ എന്താണ് സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു വളരെ ആയിട്ടാണ് അദ്ദേഹം ഓരോ സെഷനിലും പങ്കെടുത്തിരുന്നത് സെഷൻസ് മീൻസ് ഓരോ സെമിനാർസ് അവിടെ നടക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഈ ശാസ്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇൻവോൾവിങ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്ഷ്ഡ് സയൻറ്റിസ്റ്റ്സ് അതായത് ലോകത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുള്ള വേദിയിൽ പോലും വളരെ ആയിട്ട് തൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ മറന്നുകൊണ്ട് വളരെ ആയിട്ട് ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു വൈൽ അതർ യങ് റിസേർച്ചേഴ്സ് കെപ്റ്റ് റെവറൻഷ്യൽ സൈലൻസ് ഹോക്കിംഗ് ഡെയറിംഗ്ലി ആസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനുട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ് പല യുവാക്കളായിട്ടുള്ള പല റിസർച്ചേഴ്സും ഇതേപോലുള്ള വേദികളിൽ സൈലൻ്റായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ആരെയും പേടിക്കാതെ ഡെയറിംഗ്ലി ആരെയും പേടിക്കാതെ ഇദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി വളരെ വളരെ പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ശാസ്ത്രലോകത്തെ പറ്റിയിട്ട് ചോദിക്കുവാനായിട്ട് തുടങ്ങി ഹീ ക്ലിയർലി ഇൻ യു വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട് താൻ എന്താണ് ചോദിക്കുന്നത് എന്ന് എന്ത് എന്നെപ്പറ്റി ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ദിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അനദർ എയിൻസ്റ്റീൻ ബിഗാന് ദൻ അങ്ങനെയാണ് അദ്ദേഹത്തെ മറ്റൊരു ആണ് ഇദ്ദേഹം എന്നുള്ള ആ ഒരു ഒരു റെപ്യൂട്ടേഷൻ ആ ഒരു പേര് ഇദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങിയത് അതായത് പുതിയൊരു ആണ് ഇദ്ദേഹം മറ്റൊരു ആണ് എന്നുള്ള പേര് ആൽബർട്ട് ടൈൻസ്റ്റിൻ്റെ അതേ പവറാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നൊരു പേര് അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങി ഇൻ നയൻറ്റീൻ എയ്റ്റി എ പ്രാക്ടിക്കൽ നീഡ് ഫോർ ഫണ്ട്സ് ലോഞ്ച്ഡ് ഹിം ഇൻ ടു എ ന്യൂ എൻറ്റർപ്രൈസ് ദാറ്റ് വോസ് ടു ഹാവ് എ ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ഓൺ ഹോക്കിംഗ്സ് ആൻഡ് അതേഴ്സ് ആൾ ഓവർ ദ വേൾഡ് ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് എബൌട്ട് ദ യൂണിവേഴ്സ് എബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻസ് ദാറ്റ് ഹാഡ് മേഡ് ഹിം വാൻ ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി സൊ നയൻറ്റീൻ എയ്റ്റീസ് ഓടുകൂടി പുതിയൊരു ഒരു കാര്യത്തിലേക്ക് ഇദ്ദേഹം ഇദ്ദേഹം എന്താണ് റീച്ച് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഇദ്ദേഹം ഒരു ബുക്ക് എഴുതുവാനായിട്ട് തുടങ്ങി യൂണിവേഴ്സിനെ പറ്റി പറ്റി ഇദ്ദേഹം ഒരു ബുക്ക് എഴുതുവാനായിട്ട് തുടങ്ങി അതിൽ വാ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തിരുന്നത് ദറ്റ് മെയ്ഡ് ഹിം വോണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി കോസ്മോളജിയും ക്വാണ്ടം തിയറിയേയും റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആ ബുക്കിൽ ആ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ ആ ബുക്കിൽ ഉണ്ടായിരുന്നു ക്വാണ്ടം തിയറി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു തിയറിയാണ് അത് ഫിസിക്സിലെ ഒരു തിയറിയാണ് എന്താണ് നമ്മുടെ ഫിസിക്സ് നേച്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് മാറ്റർ അല്ലെങ്കിൽ എനർജിയെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു തിയറിയാണ് ക്വാണ്ടം തിയറി കോസ്മോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അസ്ട്രോണമിയുടെ ഒരു ബ്രാഞ്ചാണ് അതായത് ഈ യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് പ്രപഞ്ചശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു തിയറി ആയിരുന്നു ക്വാണ്ടം സോറി കോസ്മോളജി അപ്പോൾ കോസ്മോളജിയെ പറ്റിയും ക്വാണ്ടം തിയറിയെ പറ്റിയിട്ടും ആ ബുക്കിൽ ഉണ്ടായിരുന്നു വെയർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം എങ്ങനെയാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായത് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് ഇറ്റ്സ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറി ഈ യൂണിവേഴ്സിന് ശരിക്കും എന്തെങ്കിലും ബൗണ്ടറീസ് ഉണ്ടോ അത് ഇൻഫിനിറ്റ് ആണോ വിൽ ഇറ്റ് കം ടു അൻ എൻഡ് എന്നെങ്കിലും ഈ യൂണിവേഴ്സ് അവസാനിക്കുമോ അവസാനിക്കുമെങ്കിൽ എങ്ങനെയാണ് അവസാനിക്കുന്നത് ഇസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദി യൂണിവേഴ്സ് ഉണ്ട് എവരിത്തിങ് ഇൻ ഇറ്റ് യൂണിവേഴ്സിനെ പറ്റി ഏതെങ്കിലും കംപ്ലീറ്റ് ഒരു തിയറി ഉണ്ടോ അതിൽ തന്നെ എല്ലാം യൂണിവേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ടോ ഇസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം ഗുഡ് ടൈം റൺ ബാക്ക് അപ്പം നമുക്ക് പുറകോട്ട് പോകാൻ പറ്റുമോ അതായത് സമയത്തിനൊരു തുടക്കമുണ്ടോ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റുമോ ദ ബുക്ക് ബിഗീൻസ് ബൈ റിവൈൻഡിങ് ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് കോസ്മോസ് ഫ്രം ന്യൂട്ടൺ ടു എയിൻസ്റ്റിൻ അങ്ങനെ ഈ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എന്താണ് ന്യൂട്ടൺ മുതൽ എയിൻസ്റ്റിൻ വരെയുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുടെ തിയറികളെ ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ് അപ്പം നോൺ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും അല്ലാതെ കോമൺ പീപ്പിളിനും സയൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തിയറികളാണ് ഈ ഒരു ബുക്കിൽ ഉള്ളത് ഹീ കംപ്ലീറ്റ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ നയൻറ്റീൻ എയ്റ്റി ഫോർ നയൻറ്റീൻ എയ്റ്റി ഫോറിലെ ആദ്യത്തെ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു വൈൽ ദ റിവിഷൻ പ്രോസസ്സ് വാസ് ഗോയിങ് ഓൺ ഹി മേഡ് ട്രിപ്പ് ടു സ്വിറ്റ്സർലാൻഡ് അങ്ങനെ ഇതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി ഇദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് സ്വിസർലാൻഡിലേക്ക് ഒരു ട്രിപ്പ് നടത്തി അതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും പുതിയൊരു ഘട്ടത്തിലേക്ക് ഇദ്ദേഹം കടക്കുന്നത് അവിടെ മുതലാണ് സ്വിറ്റ്സർലൻഡിലേക്ക് അദ്ദേഹം അദ്ദേഹം ട്രിപ്പ് നടത്തി ദയർ ഹി വാസ് ഡൗൺ വിത്ത് നിമോണിയ അവിടെ വെച്ച് അദ്ദേഹത്തിന് ന്യുമോണിയ ബാധിച്ചു ആൻഡ് വാസ് ലെഫ്റ്റ് ഓൺ എ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം അങ്ങനെ ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ സഹായത്തോടല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നു കാരണം ശ്വസിക്കാൻ പറ്റുന്നില്ല അവസാനം വെന്റിലേറ്ററിൻ്റെ സഹായം വേണ്ടി വന്നു ഡോക്ടേഴ്സ് ഗേവ് എ ചോയ്സ് ആസ് ടു വെതർ എ ട്രക്യോറ്റോമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻ പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട് സോ ട്രക്കിയറ്റോമി എന്നുള്ളൊരു ഓപ്പറേഷൻ അതായത് ട്രക്യറ്റോമി മീൻസ് എന്താണ് വിൻഡ് പൈപ്പ് ട്രക്കിയ എന്ന് പറയുന്നത് വിൻഡ് പൈപ്പാണ് വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത് എന്താണ് ശ്വസന നാളി അല്ലെങ്കിൽ ശ്വാസനാളിയാണ് അപ്പം ശ്വാസനാളി റിമൂവ് ചെയ്ത് കളയണം എങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ഇനി ജീവിക്കാൻ പറ്റുകയുള്ളൂ അതായത് ശ്വാസനാളി റിമൂവ് ചെയ്തിട്ട് മറ്റൊരു ദ്വാരം ഇടും അതിലൂടെ മാത്രമേ ശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്താലേ ഇദ്ദേഹം രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഒരു സിറ്റുവേഷൻ എത്തി ഇറ്റ് മൈറ്റ്സ് സേവ് ഹിസ് ലൈഫ് ബട്ട് ആഫ്റ്റർ വോട്സ് ഹി വുഡ് നെവർ എഗൈൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട് അത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കും പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കുവാനോ കഴിയില്ല വിത്ത് ഗ്രേഫ് മിസ്ഗിവിങ്സ് ജെയിൻ കൺസൻറ്റഡ് എന്താണ് എല്ലാം ശരിയാവും എന്നുള്ളൊരു ചിന്തയോടുകൂടി മനസ്സിലാ മനസ്സോടെ ആര് സമ്മതിച്ചു ജെയിൻ സമ്മതിച്ചു ദി ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക് ജെയിൻ റിമാർക്ഡ് അതിനെപ്പറ്റി ജെയിൻ പറഞ്ഞത് എന്താണ് ഭാവി ഭാവിയെ പറ്റിയിട്ട് ഒരു ഒന്നും ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്നാണ് ജെയിൻ പറഞ്ഞത് ഹോക്കി കുഡ് നോ ലോങ് ബ്രീത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ് ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട് അതിനുശേഷം തൻ്റെ മൂക്കിലൂടെയോ വായ്ക്കൂടെയോ അദ്ദേഹത്തിന് ശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ടയിലെ ഒരു ചെറിയ ദ്വാരം ഇട്ടിട്ടുണ്ട് അതിലൂടെ മാത്രമേ അദ്ദേഹത്തിന് ശ്വസിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ ഹി വെൻറ്റ് ഹോം ടു ജോയിൻ ജെയിൻ ആൻഡ് ഹെസ് ത്രീ ചിൽഡ്രൻ അങ്ങനെ ഒരുപാട് കെയറിന് ശേഷം ജയിനെയും കുട്ടികളെയുടെയൊപ്പം ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി ഹി സ്റ്റിൽ ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂവസ് റിസർച്ച് തൻ്റെ റിസർച്ച് നടത്താൻ വളരെ വീക്കും ഇല്ലുമായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് വാൾട്ട് വോൾട്ടോസ് എ കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ഇൻ കാലിഫോർണിയ സെൻഹിം എ പ്രോഗ്രാം ഹി ഹാഡ് ഡെവലപ്ഡ് കോൾഡ് ഈക്വലൈസർ വിച്ച് അലൌഡ് ഹോക്കിംഗ് ടു സെലക്ട് വേഡ്സ് ഫ്രം ദക്രീൻ പിന്നെ വാൾട്ട് വോൾട്ടോസ് എന്നുള്ളൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇദ്ദേഹത്തിന് ഒരു സ്ക്രീൻ ഒരു ഈക്വലൈസർ എന്നുള്ള ഡിവൈസ് അയച്ചു കൊടുത്തു ആ ഡിവൈസിൻ്റെ പ്രത്യേകത ആ ഡിവൈസിൽ വേർഡ്സ് വരും ആ വേർഡ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇദ്ദേഹം പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് ആ സ്ക്രീനിലൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവനും ഹീ തോട്ട് ഹീ വുഡ് ബി ഏബിൾ ടു ഹി വുഡ് ബി അണേബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക് അദ്ദേഹം ചിന്തിച്ചത് എന്താണ് ഇനി തനിക്ക് ആ ബുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് വിത്ത് ദ സപ്പോർട്ട് ഓഫ് എ സ്റ്റുഡൻറ്റ് ബ്രയൻ വിറ്റ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ് ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പക്ഷേ ആ ചിന്തയൊക്കെ വെറുതെയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായ ബ്രയൻ വിറ്റിന്റെ സഹായത്തോടെ അദ്ദേഹം എന്ത് ചെയ്തു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലെ ആ ബുക്ക് പബ്ലിഷ് ചെയ്തു സെപ്റ്റംബർ ടു തൗസൻഡ് ഫൈവ് സോ ദ റിലീസ് ഓഫ് അൻ അബ്രിഡ്ഡ് വേർഷൻ ഓഫ് ദ ഒറിജിനൽ ബുക്ക് ദിസ് വേർഷൻ വാസ് അപ്ഡേറ്റഡ് ടു അഡ്രസ് ദ ന്യൂ ഇഷ്യൂസ് ദാറ്റ് ഹാഡ്സൺ ഡ്യൂ ടു ഫെർദർ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ പബ്ലിഷ് ചെയ്ത ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ബുക്കിനെ കുറച്ചുകൂടി വലിയൊരു വേർഷൻ ടു തൗസൻഡ് ഫൈവില് വീണ്ടും പബ്ലിഷ് ചെയ്തു അതിൽ ഒരുപാട് കാര്യങ്ങൾ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ഡെവലപ്മെൻസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ബുക്കിൽ ഉണ്ടായിരുന്നു വൺ വിൽ എൻഡ് എൻകൗണ്ടർ എ മൾട്ടിപ്പിൾ പാരഡോക്സസ് ഇൻ ദ ബുക്ക് ആ ബുക്ക് വായിക്കുന്ന പലർക്കും എന്താണ് പല കാര്യങ്ങളും സയൻസിലെ പല കാര്യങ്ങളും ആ ബുക്കിലൂടെ മനസ്സിലാക്കുവാൻ പറ്റുമായിരുന്നു സോ പാരഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വൈരുദ്ധ്യങ്ങളാണ് അപ്പോൾ പല വൈരുദ്ധ്യങ്ങളും നമുക്ക് ആ ബുക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ തിങ്സ് ആർ ഓഫൻ നോട്ട് വാട്ട് ദ സീം ശരിക്കും സയൻസിനെ സയൻസിൻ്റെ കാര്യത്തിൽ ആൾക്കാർ ചിന്തിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ശരിക്കും മനുഷ്യൻ ശാസ്ത്രജ്ഞ ശാസ്ത്രത്തെ നോക്കിക്കാണുന്ന പോലെയല്ല ശാസ്ത്രത്തിലെ പല കാര്യങ്ങളും തിങ്സ് ആർ ഓഫൺ നോട്ട് വാട്ട് ദ സീം ആൻഡ് പീസസ് ദോട്ട് ടു ഫൈറ്റ് ടുഗതർ റെഫ്യൂസ് ടു ഡു സോ യു വിൽ ലേൺ ദ ബിഗിനിങ് മേ ബി The ends. Cruel circumstances can lead to happiness, although fame and success may not. Two great scientific theories taken together seem to give us nonsense. Empty space is not empty, black holes are not black, and a man whose appearance inspires shock and pity takes us laughing to where the boundaries of time and space ought to be but are not. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മനുഷ്യൻ ശാസ്ത്ര ശാസ്ത്രത്തെ കാണുന്ന പോലെയല്ല യഥാർത്ഥ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് യു വിൽ ലേൺ ദറ്റ് ബിഗിനിങ്സ് മേ ബി ദ എൻഡ് അതായത് സയൻസിലെ പല കാര്യങ്ങളും ഒരുമിച്ചിരിക്കുമെന്ന് കഴിയുന്ന പല കാര്യങ്ങളും ഒരുമിച്ചിരിക്കുകയില്ല അതിനോടൊപ്പം തന്നെ ബിഗിനിങ്സ് തന്നെ ആയിരിക്കും ചിലപ്പോൾ എൻഡിങ്ങും കാരണം ഒന്നും പിന്നൊരു ഫർദർ പ്രോഗ്രസ് ഉണ്ടാവില്ല ബിഗിനിങ് തന്നെ ആയിരിക്കും എൻഡിങ്ങും ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ആയിരിക്കും ചിലപ്പോൾ സന്തോഷത്തിലേക്ക് നയിക്കുന്നത് ഓൾ ദോ ഫെയിം ആൻഡ് സക്സസ് മെയിനോട്ട് ചിലപ്പോൾ ഫെയിമും സക്സ സക്സസ്സും ഒന്നും ആയിരിക്കില്ല സന്തോഷത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ ക്രൂവൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് തന്നെയായിരിക്കും അതായത് വളരെ ക്രൂരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ സന്തോഷത്തിലേക്ക് നയിക്കുന്നത് അതായത് പ്രശസ്തിയോ അല്ലെങ്കിൽ വിജയമോ ഒന്നും ആയിരിക്കില്ല ചില സമയത്ത് സന്തോഷത്തിലേക്ക് നയിക്കുന്നത് ടു ഗ്രേറ്റ് സയൻറ്റിഫിക് തിയറീസ് ടേക്കൺ ടു സീം ടു ഗിവ് അ സ്നോൺസെൻസ് രണ്ട് സയൻറ്റിഫിക് തിയറീസ് ചിലപ്പോൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും ഒരു മണ്ടത്തരമായിരിക്കും ഒരു നോൺസെൻസ് ആയിരിക്കും എം ടി സ്പേസ് ചിലപ്പോൾ എം ടി ആയിരിക്കില്ല ബ്ലാക്ക് ഹോള് ബ്ലാക്കോ ആയിരിക്കില്ല ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ് സയൻ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും കൂടിയ സ്ഥലമാണ് അതായത് നക്ഷത്രങ്ങളുടെ അവസാനം ബ്ലാക്ക് ഹോളിലാണെന്നാണ് പറയുന്നത് നക്ഷത്രങ്ങളുടെ പവർ കുറയുമ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നക്ഷത്രത്തെ പിടിച്ചെടുക്കുമെന്നാണ് ആ ഗുരുത്വാകർഷണ ബലം നക്ഷത്രത്തെ പിടിച്ചെടുക്കും അതാണ് നക്ഷത്രങ്ങളുടെ അവസാനം എന്നാണ് പറയുന്നത് അപ്പോൾ ബ്ലാക്ക് ഹോൾസ് ബ്ലാക്ക് ആയി അല്ല എ മാൻ ഹൂസ് അപ്പിയറൻസ് ഇൻ സ്പേസ് ഷോക്ക് ആൻഡ് പിറ്റി ടേക്സ് എസ് ലാഫിംഗ് ടു വെയർ ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ഓർട്ടു ബി ബട്ട് ആർ നോട്ട് ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം കാണുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യനെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്നത് ചിരിയായിരിക്കും പക്ഷേ ശരിക്കും അയാൾ അതിനപ്പുറമായിരിക്കും ജെയിൻ ജയിനിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ ജെയിൻ ആദ്യമായിട്ട് സ്റ്റീഫനെ കണ്ടപ്പോൾ ജയിൻ്റെ മനസ്സിലെന്താ തോന്നിയത് സ്റ്റീഫൻ ഭയങ്കര ബോറിംഗ് ആയിട്ടൊരു വ്യക്തിയാണെന്ന് തോന്നിയെങ്കിലും സ്റ്റീഫൻ നേരെ ഡിഫറെൻ്റ് ആയിരുന്നില്ലേ അപ്പം അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് സയൻസിലെ ചില പാരഡോക്സുകൾ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന ചില പാരഡോക്സിക്കൽ ഐഡിയാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് മെൻഷൻ സം ഓഫ് ദി യുണീക്ക് ഐഡിയാസ് ആൻഡ് പാരഡോക്സസ് പുട്ട് ഫോർവേഡ് ബൈ സ്റ്റീഫൻ ഹോക്കിംഗ് അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുള്ള ചില എന്താണ് ഈ വിരോധാഭാസം വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പം ചിലപ്പോൾ തുടക്കം തന്നെ ആയിരിക്കും അവസാനം അതുപോലെ എം ഡി സ്പേസ് എം ടി ആയിരിക്കില്ല ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ആയിരിക്കില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആ ഒരു വൈരുദ്ധ്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതാണ് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മിറാക്കി ദറ്റ് ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവറിഥിങ് ഹി ഹാസ് ഹീ സ്റ്റിൽ എ ലൈഫ് ഹൗ എവർ വെൻ യു എക്സ്പീരിയൻസ് ഹിസ് ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമർ യു ബിഗിൻ ടു ടേക്ക് ഇസ് അൺയൂഷൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇസ് ഒബ്വിയസ്ലി കെറ്റസ്ട്രോഫിക് ഫിസിക്കൽ പ്രോബ്ലംസ് നോ മോർ സീരിയസ്ലി ദാൻ ഹി സീംസ് ടു ഹിംസെൽഫ് സോ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മിറാക്കിൾ ശരിക്കും അതൊരു അത്ഭുതമായിരിക്കാം ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവറിഥിങ് ഹി ഹാസ് ദാറ്റ് ഹീ സ്റ്റിൽ ലൈഫ് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു അദ്ദേഹം ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതൊക്കെയെന്ന് പറയുന്നത് ഒരത്ഭുതമായിരിക്കാം ഹൗ ഓവർ വെൻ യു എക്സ്പീരിയൻസ് ഇസ് ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമർ യു ബിഗിൻ ടു ടേക്ക് ഇസ് അൺയൂഷൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇസ് ഒബ്വിയസ്ലി കറ്റസ്ട്രോഫിക് ഫിസിക്കൽ പ്രോബ്ലംസ് നോ മോർ സീരിയസ്ലി ദാൻ ഹീ സീംസ് ടു ഹിംസെൽഫ് അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ആയാലും അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ ആയാലും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നൊരു കാര്യം എന്തുവാണ് എന്ത് പ്രയാസങ്ങളെയും നമുക്ക് നേരിടാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും പ്രയാസങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും ഇത്രയും സഫർ ചെയ്തൊരു വ്യക്തി ഇത്രയും അച്ചീവ് ചെയ്തു എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത നമ്മൾക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ കൊണ്ടും പറ്റും എന്നൊരു ഒന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരും ദാറ്റ് ഈസ് എക്സാക്ട്ലി വ വേ ഹി വോൺസ് ഇറ്റ് ഹീ ചൂസസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൽട്ടി ആൻഡ് എക്സെപ്റ്റ് അതേഴ്സ് ടു അഡോപ് ദ സെയിം ആറ്റിറ്റ്യൂഡ് അദ്ദേഹം എന്താണ് ചെയ്തത് തൻ്റെ പ്രതിസന്ധികൾ തൻ്റെ ബുദ്ധിമുട്ടുകളെ അദ്ദേഹം ഇഗ്നോർ ചെയ്തു എന്നിട്ട് അദ്ദേഹം ജീവിത വിജയത്തിലേക്ക് എത്തി തൻ്റെ പ്രതിസന്ധികൾ തനിക്കൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കാതെ അദ്ദേഹം പ്രതിസന്ധികൾ വന്നപ്പോൾ ജീവിതത്തിലെ അസുഖം വന്നപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നല്ലേ അപ്പം അതുപോലെ അദ്ദേഹവും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ മറ്റുള്ളവരും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് വരണം അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശവും അദ്ദേഹം ആഗ്രഹിക്കുന്നതും തന്നെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സോപ്പർ നോവ ഓഫ് വേൾഡ് ഫിസിക്സ് അങ്ങനെ തൻ്റെ ക്രിപ്ലിംഗ് ഡിസീസ് തന്നെ ക്രിപ്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ് തന്നെ ഇങ്ങനെ ചുരുക്കി ഇരുത്തുന്ന ആ ഒരു ഡിസീസിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് വേൾഡ് ഫിസിക്സിൻ്റെ സൂപ്പർനോവയായിട്ട് മാറിയത് സൂപ്പർനോവ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാറാണ് ശരിക്കും ആ സ്റ്റാർ അതിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു സഡൻ എക്സ്പ്ലോഷനിലൂടെയാണ് എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സ്ഫോടനം അല്ലേ സ്ഫോടനം സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കാര്യമാണ് പക്ഷെ അതിലൂടെ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു അതിലൂടെ ഒരു പ്രകാശം അത് അതിലൂടെയാണ് ആ സ്റ്റാറിൻ്റെ സ്റ്റാറിൻ്റെ ഒരു സ്റ്റാർ ബ്രൈറ്റ്നസ്സ് തരുന്നതെന്നാണ് പറയുന്നത് അതുപോലെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സിൻ്റെയും ജീവിതം കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയിലൂടെയാണ് അദ്ദേഹം നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത് സോറി അദ്ദേഹം മുന്നോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ പ്രതിസന്ധികളിൽ നിന്നാണ് ജീവിതത്തിലെ ഈ ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവന്നത് ജീവിതത്തിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ഒരു സ്ഥാനം നേടിയത് തൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്തതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നാണ് ഒരു ലെസ്സൺ ഈ ഒരു പ്രൊഫൈൽ നമ്മളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ലെസ്സൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കാരണം ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണത് അപ്പം എല്ലാവർക്കും നന്ദി